ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഹീരമണ്ടി എന്ന ഒരു വെബ് സീരീസിനെ കുറിച്ചിട്ടാണ്. 1920കളില് ലാഹോറിൽ നടന്ന ഒരു കഥയെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ആസിമൻ ലാഹോറിലെ ഹീരമണ്ടി എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് കുറെ പെണ്ണുങ്ങള് ഒത്തുകൂടി വ്യഭിചാരം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ആ ഒരു സ്ഥലം വ്യഭിചാര കാര്യങ്ങൾക്ക് വളരെ ഫേമസ് ആവാൻ തുടങ്ങുകയാണ്. ശരിക്കും അതൊരു വലിയ നാടായിട്ട് തന്നെ മാറുന്നു. അതിനുശേഷം ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആ സ്ഥലത്തിനെ ഭരിക്കാൻ ഒരു രാജ്ഞി ഉണ്ടാവുന്നു. ആ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഇങ്ങനത്തെ ജോലികളെല്ലാം ചെയ്യുന്ന ഓരോ സ്ത്രീയുടെയും സ്വപ്നമായിരുന്നു ആ ഒരു സ്ഥാനം എന്നുള്ളത്. അങ്ങനെ ആ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി സ്ഥാനമോഹികളായ കുറെ സ്ത്രീകൾ എന്തൊക്കെ ചെയ്യുന്നു, അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസിന്റെ കഥ മുഴുവനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നേരെ സ്റ്റോറി നോക്കാം. ഈ സീരീസിലെ മുഴുവൻ 8 എപ്പിസോഡുകളുണ്ട്. ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഹീരമണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ കൊട്ടാരത്തിലെ റാണ എന്ന് പറയുന്ന അവിടുത്തെ രാജ്ഞി ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടേ, അതൊരു കൈക്കുഞ്ഞാണ്, അതിനെ ഏതോ ഒരു വ്യക്തിക്ക് വിൽക്കുവാണ്. അങ്ങനെ ആ കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തില് ആ കുഞ്ഞിനെ വാങ്ങിയാണ് ആ റാണിക്ക് ഒരു നെക്ലേസ് കൊടുക്കുന്നു. ഇതേ സമയം തന്നെ ആ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന മല്ലിക ജാൻ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കാണിക്കുന്നു. ഇവളുടെ കുഞ്ഞിനെയാണ് റാണ എന്ന് പറയുന്ന ആ സ്ത്രീ, അതായത് അവിടുത്തെ റാണി, ഇപ്പൊ മറ്റൊരാൾക്ക് വിറ്റത്. മല്ലിക ജാൻ ഇപ്പൊ ഉറങ്ങിക്കിടക്കുവായിരുന്നു. ഉറക്കം എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അടുത്ത് കിടന്ന കുഞ്ഞിനെ കാണുന്നില്ല. അങ്ങനെ ഇപ്പൊ കുഞ്ഞിനെ അവിടെ മുഴുവൻ അവൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഇതേ സമയം കൊട്ടാരത്തിലുള്ള ചില ആൾക്കാർ പറയാണ് കുഞ്ഞിനെ റാണി എടുത്തോണ്ട് പോകുന്നത് കണ്ടു എന്ന്. ഇത് കേട്ട മല്ലിക നേരെ അങ്ങനെ ആ റാണിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പൊ റാണിയാണെങ്കിൽ ആ കുഞ്ഞിനെ കൊടുത്തതിന് പകരമായിട്ട് കിട്ടിയ നെക്ലേസ് എല്ലാം ഇങ്ങനെ കഴുത്തിലിട്ട് നോക്കുവായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ മല്ലിക എന്റെ കുഞ്ഞെന്തിയെന്ന് റഹന എന്നോട് ചോദിക്കുവാണ്. റഹന എന്ന് പറയുന്ന ഈ റാണി ആരാ നോക്കിയിട്ടുണ്ടെങ്കില് മല്ലികന്റെ ചേച്ചിയായിരുന്നു. ഈ സമയം റാണ പറയുവാണ്, നോക്ക്, ഇത് ഈ നാട്ടിലെ തന്നെ വലിയൊരു വേശ്യാലയമാണ്. നമ്മളെ കൂടാതെ ഇതേ ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും നമ്മുടെ കൂടത്തിലുണ്ട്. അവരുടെ കൂടെ കുഞ്ഞു വളർന്ന അതിന്റെ ജീവിതം എന്തായി തീരുന്ന ആലോചിച്ചിട്ടുണ്ടോ? അതിനുള്ള കാലം നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതിനെ വിറ്റു. അതിന് പ്രതിഫലമായിട്ട് ദാ എനിക്ക് ഈ നെക്ലേസും കിട്ടി. ഇതിനൊരുപാട് വില മതിക്കും, നമുക്കത് പോരേ എന്ന് റഹന ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന സമയം മല്ലികാജാന്റെ ദേഷ്യം വരുന്നു. അങ്ങനെ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നു. ഈ സമയം ഇതെല്ലാം കേൾക്കുന്ന റഹനയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് അവളിപ്പോ മല്ലികനോട് പറയാണ്, ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത് നിന്റെ ചേച്ചിയായിട്ടല്ല, ഈ കൊട്ടാരത്തിന്റെ ഹുസൂറായിട്ടാണ്. സോ എന്റെ തീരുമാനത്തിന് നീ വില തന്നേ പറ്റുള്ളൂ എന്ന്. ഇത് കേട്ട മല്ലിക, നിങ്ങളിപ്പോ ചെയ്ത ഈ തെറ്റിന് തീർച്ചയായിട്ടും നിങ്ങൾ പകരം പറയേണ്ടി വരുമെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ ഇറങ്ങി പോകുന്നു. ഈ സമയത്താണ് സീരീസിന്റെ പേര് എഴുതി കാണിക്കുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായി 25 കൊല്ലങ്ങൾക്ക് ശേഷം കാണിക്കുന്നു. ഇപ്പൊ ഹീറമണ്ടി എന്ന് പറയുന്ന ആ സ്ഥലത്തെ ഈ കൊട്ടാരത്തിലെ ഹുസൂർ നമ്മുടെ മല്ലിക ജാനാണ്. ഇപ്പൊ അവൾക്ക് ആ സ്ഥാനം കിട്ടിയിരിക്കുന്നു. ഇപ്പൊ ഹുസൂറായ മല്ലികയ്ക്ക് പരിചാരകരെല്ലാരോട് കൂടി മൈലാഞ്ചെല ഇട്ട് കൊടുക്കുവാണ്. ഇതേ സമയം അവിടേക്ക് ഒരു വേലക്കാരി വന്ന് മല്ലികനോട് പറയുകയാണ്, റാണി നിങ്ങളെ കാണാൻ വേണ്ടി ഉസ്താദ് എന്ന് പറയുന്ന ബ്രോക്കർ ഒരു വെള്ളക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന്. അങ്ങനെ മെഹന്ദിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ മല്ലിക ജാൻ അവളുടെ പരിചാരകരോടൊപ്പം ഉസ്താദ് കൂട്ടിക്കൊണ്ടു വന്ന് ആ വെള്ളക്കാരനെ പോയി കാണുവാണ്. മല്ലികയ്ക്ക് സമ്മാനിക്കാൻ വേണ്ടി അയാൾ ഒരുപാട് വസ്തുക്കള് അവിടേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. വലിയ പാട്ടുപെട്ടിയും ഫോറിൻ വസ്തുക്കളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അയാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ ഉദ്ദേശം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് എത്തി ഇവിടെയുള്ള കുറെ അധികം പെണ്ണുങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പൊ പണ്ടത്തെ അവസ്ഥയിലൊന്നും അല്ലേ ഇവര്. സമൂഹത്തിൽ ഇപ്പൊ ഇവർക്ക് നല്ല നിലയും വിലയാണ്. അങ്ങനത്തെ ജോലികളാണ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കുറച്ച് അഹങ്കാരത്തോടു കൂടി തന്നെയാണ് മല്ലിക അവരോട് സംസാരിക്കുന്നതും. അങ്ങനെ ഇപ്പൊ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മല്ലിക ജാൻ അവിടുന്ന് അവളുടെ ആൾക്കാരുടെ കൂടെ പോവുകയും ചെയ്യുവാണ്. അടുത്ത സീനിൽ അവിടുത്തെ റാണിയായ മല്ലിക ജാന്റെ മകളായ വിഭോജ ജാനെ കാണിക്കുന്നു. ഇവളൊരു ചെറുപ്പക്കാരിയാണ്, ടീനേജ് പെൺകുട്ടിയാണ്, വളരെ സുന്ദരിയാണ്. ഇത് മല്ലികാജാന്റെ മൂത്ത മകളാണ്. അവൾക്കൊരു ഇളയ മകളും കൂടി ഉണ്ട്. അവളുടെ പേര് അലാംസർ എന്നാണ്. എല്ലാരെയും അലാം എന്ന് വിളിക്കും. മൂത്ത മകൾക്ക് പ്രായപൂർത്തിയായോണ്ട് അവൾ ഈ വ്യഭിചാര ജോലികളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇളയ മകളായ ആലമിന് വയസ്സ് തികയുന്നേ ഉള്ളൂ. പ്രായമായ ഉടനെ തന്നെ അവളെ ഈ ഫീൽഡിലേക്ക് തിരിക്കും. എന്നാൽ ആലമിനാണെങ്കിൽ ഇങ്ങനത്തെ ജോലികളൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവൾക്ക് വലുതാവുമ്പോൾ നല്ലൊരു പോയറ്റ് ആവാനായിരുന്നു ഇഷ്ടം. അങ്ങനെ അവൾ അവളുടെ ആഗ്രഹം അമ്മയായ മല്ലികാജനോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. എന്നാൽ അവളുടെ അമ്മയാണെങ്കിൽ അതിനൊട്ട് സപ്പോർട്ടീവ് അല്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ അടുത്ത സീനില് അതിസുന്ദരിയായ ആലമിനെ കാണിക്കുവാണ്. ഇവളാണ് നമ്മുടെ മൂലം നായിക. ഒരു പോയറ്റ് ആവാനാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവൾ ഒരുപാട് കവിതകളെല്ലാം എഴുതാറുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ ഒരു ബുക്കിലാക്കി അവൾ അവളുടെ റൂമിലിരുന്ന് അതെല്ലാം ഇങ്ങനെ പാടുവാണ്. ആരും കാണാതെ മുറിയിലിരുന്ന് അവൾ ഇങ്ങനെയെല്ലാം പാടാൻ ഒരു കാരണമുണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെയാണ്, അവളുടെ അമ്മ ഈ കാര്യങ്ങൾക്കൊന്നും ഒട്ട് സപ്പോർട്ടീവ് അല്ലായിരുന്നു എന്ന്. ഇപ്പൊ അവിടുത്തെ റാണിയായ മല്ലികാജാൻ ആണെങ്കിൽ സ്വന്തം മകൾക്ക് പോലും വലിയ മര്യാദയൊന്നും കൊടുക്കാറില്ലായിരുന്നു. ഈ കൊട്ടാരത്തിന്റെ റാണിയായി തന്നെ ഉസൂറെന്നേ വിളിക്കാവുള്ളൂ എന്ന് സ്വന്തം മകളറിഞ്ഞിട്ടും ആലമിനോട് മല്ലിക പറയുന്നുണ്ടായിരുന്നു. അടുത്ത സീല ആലമിനെ കാണിക്കുവാണ്. അവളെ ഇപ്പൊ അമ്മയായ മല്ലിക അവരുടെ അടുത്തേക്ക് വിളിപ്പിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവള് ചെല്ലുന്ന സമയത്ത് മല്ലിക അവളോട് പറയുവാണ്, നിന്റെ മൂക്കുത്തി മറ്റാൻ സമയമായെന്ന്. ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇവരുടെ ആ സ്ഥലത്ത് ഒരു ആചാരമുണ്ട്, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾക്ക് അവിടെ മൂക്കുത്തിയിടും. എപ്പോ അവർക്ക് പ്രായപൂർത്തിയാവുന്നോ ആ മൂക്കുത്തി മാറ്റി അവളെ ആ വ്യഭിചാര പ്രവൃത്തികളിലേക്ക് അവരെ
ഇറക്കാൻ പോവുകയാണ്. ഈ ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇപ്പൊ അവളുടെ അമ്മ അവളോട് പറയുന്നത്. ചേച്ചി അമ്മയെല്ലാം ചെയ്യുന്ന പോലെ ഈ ഒരു ജോലിയിലേക്ക് ഇറങ്ങാൻ അവൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന സമയം അവളൊന്ന് രസ്പാവുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാവുന്ന സമയം അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന അവളെ അമ്മ അടുത്ത് വിളിച്ചിരുത്തി അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. നിന്റെ പ്രായത്തില് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആ ചിന്താഗതികളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നൊക്കെ ഈ നിലയില് ഇങ്ങനെ ജീവിച്ചു വരുന്നത്. അങ്ങനെ ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ആലത്തിന്റെ മനസ്സ് മാറ്റി അടുത്തതിനൊരു ദിവസം നോക്കി നിന്റെ മൂക്കുത്തി മാറ്റിയിട്ടുള്ള ആ ചടങ്ങ് നടത്താന്ന് മല്ലിക്ക് അങ്ങനെ അവളോട് പറയുവാണ്. അങ്ങനെ ആ സീനോട് കട്ടായി. ഹീറമണ്ടിയിൽ എന്തൊരു വലിയ ഫംഗ്ഷൻ നടക്കുന്നതായിട്ട് കാണിക്കുന്നു. ആലത്തിനെ അവളുടെ അമ്മ ഈ ജോലിയിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ആ കാര്യം ആലോചിച്ചുകൊണ്ടുള്ള വിഷമത്തിലായോണ്ട് ആലത്തിന് ആ പ്രോഗ്രാമിലൊന്നും ശരിക്കും ഫോക്കസ് ആവാൻ കഴിയുന്നില്ല. ആകെ ഒരു ഡെസ്കോടെ അവൾ അങ്ങനെ നിൽക്കുവാണ് ഒന്നിനും ചെയ്യാതെ. മല്ലികാജാനിന് അവിടെ പരിചാരകരുള്ളതുപോലെ ഈ ആലത്തിനും ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ആൾക്കാര്. അങ്ങനെ ആലാകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് അവരിപ്പോ അവളോട് കാര്യം ചോദിക്കുന്നു. അപ്പൊ അവൾ ഈ കാര്യങ്ങളെ പറ്റി എല്ലാം പറയുവാണ്. അതല്ലേ നമ്മുടെ ജോലി, അപ്പൊ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതില് ഇത്ര സങ്കടപ്പെടാൻ എന്താന്ന് അവർ ചോദിക്കുമ്പോ നിങ്ങൾക്കൊക്കെ ആ ജോലി ഓക്കെ ആയിരിക്കും എന്ന് എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഇങ്ങനെയല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കിട്ടാതെ ഞാൻ ഒരിക്കലും സന്തോഷപ്പെടില്ല. ഇങ്ങനെയല്ല ആലം പറയുവാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്തായിരുന്നു നമ്മുടെ നായകന്റെ എൻട്രി. ആ നാട്ടിലെ ഏറ്റവും വലിയ നവാബിന്റെ മകനായിരുന്നു നമ്മുടെ നായകൻ. നായകൻ എത്തുന്ന നാളെ അപ്പുറോടായിരുന്നു. ഇപ്പോഴത്തെ ലോ പഠനം എല്ലാം കഴിഞ്ഞ് നായകൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുവാണ്. ഇതേസമയം ഉസ്താദ് എന്ന് പറയുന്ന ആ ബ്രോക്കർ ആണെങ്കില് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഇപ്പൊ നായകന്റെ വീട്ടിൽ വന്ന് അവന്റെ മുത്തച്ഛനോട് സംസാരിക്കുവാണ്. മല്ലികാജാന്റെ ഇളയ മകളായ ആലത്തിന്റെ മൂക്കൂത്തി മാറ്റൽ ചടങ്ങ് നടക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആ പെൺകുട്ടിനെ നമുക്ക് നമ്മുടെ ചെക്കന് വേണ്ടി ഒന്ന് നോക്കായിരുന്നു എന്ന് അയാള് പറഞ്ഞു വരുന്നത് നമ്മുടെ നായകനെ പറ്റിയാണ്. ആ നമുക്ക് ആലോചിക്കാന്ന് ഈ സമയത്ത് നായകന്റെ മുത്തശ്ശി ഉസ്താദിനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് റാണിനെ കാണാൻ വേണ്ടി ആ കൊട്ടാരത്തിലേക്ക് അവിടേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്ത് ആ പോലീസ് സൂപ്രണ്ട് എത്തുവാണ്. അങ്ങനെ ഇപ്പൊ ഇവിടേക്ക് എത്തിയ അയാളുടെ സംസാരമൊന്നും നമ്മുടെ മല്ലികയ്ക്ക് ഇഷ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ മല്ലികയാണെങ്കില് അയാളോട് കയർത്ത് സംസാരിക്കുന്നു. അങ്ങനെ ആകെ നാണം കെട്ട അവസ്ഥയില് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇങ്ങനെല്ലാം സംഭവിച്ചുകൊണ്ട് അയാൾക്ക് ഈ സമയം മല്ലികേനോട് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട്. അടുത്ത സീനിൽ ആലത്തിനെ വീണ്ടും കാണിക്കുവാണ്. അവളിപ്പോഴും നടക്കാൻ പോകുന്ന ചടങ്ങിനെ പറ്റി ആലോചിച്ച് ആകെ ടെൻഷനിലായിരുന്നു. എങ്ങനെയൊന്നും മുടക്കാന്നൊക്കെയാണ് അവളെ ചിന്ത. അങ്ങനെ ഒരു ദിവസം ആല ഒരു കാര്യം അറിയുന്നു. വലുതാകുമ്പോ വലിയൊരു പോയറ്റ് ആവണമെന്നാണല്ലോ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ അവൾ ഒരുപാട് ആരാധിക്കുന്ന അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോയറ്റ് അവിടെ അടുത്ത് തന്നെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വരുന്നുണ്ടെന്ന്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി നമ്മുടെ നായിക ആ പ്രോഗ്രാം എല്ലാം ഒരുപാട് ആസ്വദിക്കുവാണ്. ഈ സമയം അവിടെ വെച്ച് യാദൃശികമായിട്ട് നായകനും നായികയും കണ്ടുമുട്ടുവാണ്. മല്ലികാജാന്റെ മകളായ ആലയും ഇവളാണെന്ന് നായകനും ഇവൻ ഇവിടുത്തെ നവാബിന്റെ മകനാണെന്നുള്ള കാര്യം നായികയ്ക്കും അറിയത്തില്ല. അങ്ങനെ ഇപ്പൊ അവിടെ വെച്ച് അവർ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും അവരുടെ മനസ്സുകൾ തമ്മിൽ പെട്ടെന്ന് അടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ നായികന്റെ അമ്മയാണെങ്കിൽ നായികന്റെ റൂമില് അവൾ എഴുതി വെച്ചിരിക്കുന്ന ആ കവിതകളുടെ ബുക്ക് എല്ലാം കാണുവാണ്. അവർക്കാണെങ്കിൽ അതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവര് നായികന്റെ ബുക്ക് എല്ലാം കീറിക്കളയുന്നു. ഈ സമയം ഇതറിയുന്നത് നമ്മുടെ നായികന് മനസ്സ് തകരുവാണ്. അങ്ങനെ ഇപ്പൊ നായിക അമ്മേന്റെ അടുത്തേക്ക് ഓടി വന്ന് ദേവി അമ്മ അതൊന്നും കീറിക്കളയരുത്, എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അവളുടെ വാക്കിനൊന്നും ഒരു വിലയും കൊടുക്കാതെ മല്ലികയാണെങ്കില് അത് തീയിലിട്ട് ഈ സമയത്ത് കത്തിച്ചു കളയുവാണ്. അങ്ങനെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ നായിക ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ഈ സങ്കടം എല്ലാം കണ്ട അടുത്ത സീനില് അവളുടെ ചേച്ചി അവളെയും കൂട്ടിക്കൊണ്ട് അവൾക്ക് ഒരു കവിതാ ബുക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ലൈബ്രറിയിലേക്ക് വരുന്നു. ഈ കാര്യങ്ങളൊന്നും അമ്മേനെ അറിയിക്കാതെയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയിട്ട് ബുക്കെല്ലാം തെരഞ്ഞോണ്ടിരിക്കുന്ന സമയം അവിടെ വെച്ച് നമ്മുടെ നായകൻ നായകനെ കാണുവാണ്. ഓൾറെഡി അന്ന് അവർ ആ പ്രോഗ്രാമിൽ വെച്ച് കണ്ടപ്പോ തന്നെ പരിചയപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ ഈ പരിചയത്തിന്റെ പുറത്ത് അവരോട് വെച്ചും കുറെ നേരം സംസാരിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ അടുക്കുവാണ്. ഇതേസമയം നായികനെ കൂട്ടിക്കൊണ്ട് ലൈബ്രറിയിലേക്ക് വന്ന അവളെ ചേച്ചിയില്ലേ, അവളിപ്പോ നായികനോട് നീ ബുക്ക് നോക്കിയോ ഞാനിപ്പോ വരാമെന്നും പറഞ്ഞ് അവിടുന്ന് എങ്ങോട്ടോ പെട്ടെന്ന് മാറുവാണ്. ഇപ്പാണതെന്നാണ് നമുക്ക് കാണിക്കുന്നത്. അവള് പോയിട്ടുണ്ടായിരുന്നത് മറ്റൊരു വ്യക്തിനെ കാണാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ കണ്ടിട്ട് നായികന്റെ ചേച്ചി അയാൾക്ക് ഒരു കണ്ണ് കൊടുക്കുവാണ്. എന്നിട്ട് അയാളോട് പ്ലാൻ ചെയ്തതിലെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കണം ഇങ്ങനെയെല്ലാം പറഞ്ഞവര് സംസാരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമുക്കൊരു ചിന്ത വരും, എന്തിനു വേണ്ടിയാണ് ആ ചേച്ചി ഈ വ്യക്തിനെ കണ്ടത്? ഇയാളുമായിട്ടുള്ള ചേച്ചിയുടെ ബന്ധം എന്താണ്? എന്ത് ഡീലിംഗ്സ് ആണ് ഇവരുടെ നടക്കുന്നത്? അങ്ങനെ ഇപ്പൊ ഇതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു സസ്പെൻസ് ആക്കി വെച്ചോണ്ട് അങ്ങനെ ഈ സീരീസിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ തന്നെ ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്ന കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.